ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 250 ട്രെയിനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാവിക അക്കാദമിയിൽ നടന്നു. പരേഡിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ അഭിവാദ്യം സ്വീകരിച്ചു. നൂറ്റിരണ്ട് ബാച്ച് INC ബിടെക് INCN ബിടെക് കോഴ്സുകൾ പൂർത്തിയാക്കിയ മിഡ്ഷിപ്മാൻ, 32, 34, 35 ബാച്ച് നേവൽ ഓറിയന്റേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ കേഡറ്റുകൾ എന്നിവർ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിമാനപൂർവ്വം ചുവടുവെച്ചു. 108 പേരാണ് ബിടെക് പൂർത്തിയാക്കിയവർ. ട്രെയിനുകളിൽ ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 7 പേരും ഉൾപ്പെടുന്നു. പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർ നാവികസേനാ കപ്പലുകളിലും ഇതര സ്ഥാപനങ്ങളിലും സവിശേഷ പരിശീലനം നേടും. ബിടെക് കോഴ്സിനുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡലിന് സുശീന്ദ്രനാഥൻ ആദിത്യ അർഹനായി. NOC എക്സ്റ്റെൻഡഡ് വിഭാഗത്തിൽ സംപ്രീത് സിംഗാണ് സ്വർണം നേടിയത്. NOC റെഗുലർ വിഭാഗത്തിൽ സ്മിൻ എൻ പതിയാർ സ്വർണം നേടി. ഓൾറൗണ്ട് മികവ് പുലർത്തിയ വനിതാ കേഡറ്റിനുള്ള സമോറിൻ ട്രോഫി സ്മിൻ എൻ പതിയാറും NOC റെഗുലർ വിഭാഗത്തിൽ ദിവ്യാംശു കൌശികും സ്വർണം നേടി. മാറിവരുന്ന ലോക സാഹചര്യങ്ങളിൽ യുദ്ധങ്ങളുടെ സ്വഭാവം നിരന്തരമായി മാറുകയാണെന്നും പരമ്പരാഗത ശത്രുക്കൾക്കൊപ്പം അജ്ഞാത ശത്രുക്കളോടും വെർച്വൽ ശത്രുക്കളോടും ഏറ്റുമുട്ടേണ്ടി വരുമെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളുടെ നിരന്തരമായ പഠനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. പരേഡിൽ ദക്ഷിണ നേവൽ കമാൻഡ് കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ MA ഹംബി ഹോളി, വൈസ് അഡ്മിറൽ പുനീത് കുമാർ ബഹൽ, നേവൽ അക്കാദമി പ്രിൻസിപ്പൽ റിയർ അഡ്മിറൽ KS നൂർ, റിയർ അഡ്മിറൽ അജയ് ഡി തിയോഫിലിസ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാവികസേനയിൽ അടുത്ത വർഷം മുതൽ വനിതാ സെയിലർമാരെ നിയമിക്കുമെന്ന് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഏഴിമല നാവിക അക്കാദമിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാവികസേനയുടെ എല്ലാ ബ്രാഞ്ചുകളിലും വനിതാ ഓഫീസർമാരെ നിയമിക്കും. നിലവിൽ ഏതാനും ബ്രാഞ്ചുകളിൽ മാത്രമാണ് വനിതാ ഓഫീസർമാരുള്ളത്. സായുധ സേനാ വിഭാഗങ്ങളിൽ യുവാക്കൾക്ക് ഹ്രസ്വകാലത്തേക്ക് 3-4 വർഷത്തേക്ക് സേവനത്തിനുള്ള അവസരം ലഭ്യമാക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇതിലൂടെ യുവാക്കൾക്ക് ഹ്രസ്വകാലത്തേക്ക് സേനയിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരമാണ് കൈവരിക. ഏഴിമല നാവിക അക്കാദമിയിലെ നിലവിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ സേനയ്ക്ക് നിലവിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ നേവൽ കമാൻഡ് കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ MA ഹംബി ഹോളി സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിനെ പോളിടെക്നിക്കായി ഉയർത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിച്ച് കുട്ടികളുടെ വൈദഗ്ധ്യമായ കഴിവുകളെ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെരുവമ്പ്രത്ത് ഹൈസ്കൂളിൽ ടെക്നിക്കൽ ഹൈസ്കൂളിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ₹2,60,00,000 ചിലവിൽ പൂർണ്ണമായും RCC ചട്ടക്കൂടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വർക്ക്ഷോപ്പ്, 2 നിലകളിലായി നിർമ്മിച്ച ലാബ്, ഡ്രോയിംഗ് ഹാൾ എന്നിവയാണ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. പ്രായോഗിക പരിശീലനം നൽകി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ സ്കൂളുകളിൽ അസാപ്പിന്റെ പ്രവർത്തനം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MVജിൻ MLA അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ ബൈജുഭായി, ഡോക്ടർ ബൈജുഭായി TP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM ശ്രീധരൻ, DD വിമല, ടെക്നിക്കൽ സ്കൂൾ സൂപ്രണ്ട് KK പ്രദീപ്, PK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മലയോരത്ത് വീണ്ടും കാട്ടാനകളുടെ പരാക്രമം. കർണാടക വനാതിർത്തിയായ രാജഗിരിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പ്രദേശത്തെ 6 കർഷകരുടെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു.
രാജഗിരി ഇടക്കോളനിയിലും സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കാട്ടാനകളിറങ്ങിയത്. ഈ ഭാഗത്തെ ഏക്കറുകളോളം കൃഷിയിടങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കർണാടക വനാതിർത്തിയിൽ വൈദ്യുതി വേലി തകർന്ന ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നത്. രാജഗിരി ഇടക്കോളനിക്ക് സമീപ പ്രദേശത്തെ 6 കർഷകരുടെ കൃഷികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. രാജഗിരി ഇടക്കോളനിയിലെ കൃഷികൾ പൂർണ്ണമായും നശിച്ചതോടെയാണ് കാട്ടാനകൾ പുഴ കടന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയത്. കാട്ടാനകളുടെ വരവ് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. വനാതിർത്തിയിൽ വൈദ്യുതി വേലി തകർന്നിട്ട് മാസങ്ങളായി. ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഞങ്ങളുടെ രാജഗിരി ഇടക്കോളനിയിൽ ഭയങ്കര ആനശല്യമാണ്. ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ കടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ കഴിയുന്നത്. അതിനിടയിൽ പുഴയിലാണേലും ഭയങ്കര വെള്ളവും മഴക്കാലം വന്നു കഴിഞ്ഞാൽ പാലത്തിൽ കൂടെ ഓടി രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല. കാരണം താൽക്കാലികമായി കിട്ടുന്ന പാലാണ് ഇവിടെ. കാരണം മുളയുമില്ല. പിന്നെ എല്ലാം കൊണ്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ ഇടക്കോളനിക്കാർ കഴിയുന്നത്. വനാതിർത്തിയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്നവർക്ക് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 5 തവണയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജേതാക്കളായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ കോഴിക്കോടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാക്കളായത്. തിരുക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കോഴിക്കോടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാക്കളായത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പെനാൽറ്റിയിലേക്ക് മത്സരം നീണ്ടത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവള്ളൂരിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ 5 അടപ്പിച്ചു. ഭക്ഷ്യവിഷബാധ തടയുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കരിവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, ആരോഗ്യ വിഭാഗവും കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയ ഹോട്ടലുകൾ അടപ്പിക്കുകയും മറ്റുള്ളവയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും അനധികൃതമായും പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രവർത്തിച്ച ഹോട്ടലുകളും തട്ടുകടകളുമാണ് അടപ്പിച്ചത്. ഭക്ഷ്യശുചിത്വത്തിന്റെ ഭാഗമായി കരിവള്ളൂരിലെ ഹോട്ടലുകളും തട്ടുകട ബേക്കറികളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. പലരും കൃത്യമായ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിലല്ല പ്രവർത്തനം നടത്തുന്നത്. അവരോടൊക്കെ ആ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്നത് മാത്രം നടത്തിയാൽ മതി എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കർശനമായ നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും അനുസരിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കാണൂർ മുതൽ കരിവള്ളൂർ വരെ കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും ചികിത്സ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് തന്നെ പൂട്ടാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. പല സ്ഥാപനങ്ങൾക്കും കേന്ദ്ര പുകയില നിയന്ത്രണ നിയമപ്രകാരമുള്ള ബോർഡുകൾ വെച്ചിട്ടില്ല എന്നതും പരിശോധനയിൽ കണ്ടെത്തി. വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നിയമപ്രകാരമുള്ള പിഴ ഈടാക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരും. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CP മുരളീധരൻ, PV ഉമേഷ്, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ കെ വത്സരാജ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ പഴയ സ്റ്റാൻഡ് പരിസരത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് പൊടുന്നനെയുണ്ടായ ബോംബ് സ്ഫോടനവും സംഘർഷവും സമീപത്തുള്ളവരെ പരിഭ്രാന്തിയിലാക്കി. സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയ പയ്യന്നൂർ പോലീസ് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയതോടെ ആളുകൾക്ക് ആശ്വാസമായി. സംഘർഷ സാഹചര്യത്തെ നേരിടാൻ പയ്യന്നൂർ പോലീസ് ഒരുക്കിയ മോക്ക് ഡ്രില്ലായിരുന്നു പയ്യന്നൂരിൽ നടന്നത്. പ
പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ആളൊഴിഞ്ഞ ഭാഗത്താണ് ഉടനെ ബോംബ് പൊട്ടും പോലെ സ്ഫോടനം നടന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ചുമട്ട തൊഴിലാളികളും ഓട്ടോ ബസ് ജീവനക്കാരും യാത്രക്കാരും കാണുന്നത് ഒരു കൂട്ടം ആളുകൾ തമ്മിലുള്ള സംഘർഷവും. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം ചിലർ സംഘർഷത്തിലേർപ്പെട്ട യുവാക്കളെ പിടിച്ചുമാറ്റാനും ശ്രമിച്ചു. അതിനായുള്ള ശ്രമം നടത്തുന്നതിനിടെ പയ്യന്നൂർ CI മഹേഷ് കെ നായരുടെ നേതൃത്വത്തിൽ SI വിജേഷ് അടക്കമുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി. പോലീസിന്റെ ഇടപെടൽ ബലം കണ്ടു. അടിപിടിയിലേർപ്പെട്ടവരെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. ബോംബേറിലും അടിപിടിയിലും പരിക്കേറ്റവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. തുടർന്ന് പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സ്ഫോടനം നടന്ന സ്ഥലം റിബൺ കെട്ടി വേർതിരിച്ചു. ബോംബ് സ്ക്വാഡും ബോംബ് സ്ക്വാഡിലെ നായ ഗൗരിയും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. ചിതറിക്കിടക്കുന്ന സ്ഫോടക വസ്തുവിന്റെ ഭാഗങ്ങൾ ശേഖരിച്ചു. പിന്നീടാണ് കൂടി നിന്നവർക്ക് മനസ്സിലായത് സംഘർഷ സാഹചര്യങ്ങളെ നേരിടാനുള്ള പോലീസിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടന്ന മോക്ക് ഡ്രില്ലായിരുന്നു അരങ്ങേറിയതെന്ന്. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വി രമേശൻ, കൺട്രോൾ റൂം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുകുന്ദൻ, പയ്യന്നൂർ SHO മഹേഷ് കെ നായർ, SI വിജേഷ് എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. നമ്മുടെ നാടുകളിൽ ഈ കമ്മ്യൂണൽ ലഹള അല്ലെങ്കിൽ മറ്റുള്ള റയറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസിൻ്റെ ആ നടപടികൾ എന്തൊക്കെയാണ്, പോലീസിൻ്റെയും അതുപോലെ തന്നെ വിവിധ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ്, ആംബുലൻസ്, ഫയർഫോഴ്സ്, ഇങ്ങനെ ബോംബ് സ്ഫോടനം മറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു നടപടികൾ എന്താണെന്നുള്ളൊരു മോക്ക് ഡ്രില്ലാണ് കൂടെ കണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ കണക്കെ ഒരു ഒരു സംഭവം ഇൻസിഡൻ്റ് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും ആൾക്കാർ കൂടുതലുള്ള ഏരിയയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മുടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിലെത്തുകയും അവിടെ പരിക്ക് പറ്റിയവർ ആശുപത്രിയിൽ എത്തിക്കുകയും അതുപോലെ ആശുപത്രിയിൽ നമ്മൾ അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നടപടി ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ സ്പോട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, അതിനുള്ള നടപടികൾ, നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിൽ മലയോരവും. ചെറുപുഴ സ്വദേശിയായ സുമേഷ് മൂറിലൂടെയാണ് ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ചെറുപുഴയിലേക്ക് എത്തിയത്. കള എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സുമേഷ് മൂറിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. സുമേഷ് മൂറിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മലയോര നിവാസികൾ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച 18-ാം പടിയാണ് മൂറിന്റെ ആദ്യ ചലച്ചിത്രം. ടോവിനോ തോമസ് നായകനായ കളയിൽ നായകന്റെ എതിരാളിയായെത്തി അമ്പരപ്പിക്കുന്ന അഭിനയമാണ് മൂർ കാഴ്ചവെച്ചത്. വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന ടാഗ് ലൈനിൽ മൂറിനെ അവതരിപ്പിച്ച കള തിയേറ്ററുകളിൽ വൻ വിജയം നേടിയിരുന്നു. ആ സിനിമയിലൂടെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും ഇപ്പോൾ മൂറിനെ തേടിയെത്തിയിരിക്കുന്നു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദം നേടിയ ശേഷമാണ് സിനിമാ രംഗത്തേക്ക് മൂർ എത്തിയത്. ചെറുപുഴയിലെ മോനിപ്പള്ളിൽ സുരേഷ് മിനി ദമ്പതികളുടെ മകനാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് മൂർ പറഞ്ഞു. സിനിമയിലും നാടകത്തിലും ഒരേ സമയം തന്റെ അഭിനയ മികവ് പ്രകടിപ്പിക്കുന്ന മൂറിന്റെ പുരസ്കാര ലബ്ധിയിൽ ആഹ്ലാദിക്കുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മതസാഹോദര്യ കേരളത്തിനായി മുസ്ലിം യൂത്ത് ലീഗ് യുവജാഗ്രത റാലി സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷിബു മീരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന യുവജാഗ്രത റാലി യൂത്ത് ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഷിബു മീരൻ ഉദ്ഘാടനം ചെയ്തു. ജംഷീർ ആലക്കാട് അധ്യക്ഷത വഹിച്ചു. ദാവൂദ് മുഹമ്മദ്, PC നസീർ, SKP സഖറിയ, ഗഫൂർ മാട്ടൂൾ, KE സൈനുൽ ആബിദീൻ, അസ്ലം കണ്ണപുരം, ഇബ്രാഹിം, സഹീദ് കായ്ക്കാരൻ, സഖറിയ PV, മുബഷീർ ആലക്കാട് എന്നിവർ സംസാരിച്ചു. മൊട്ടാമ്പ്രത്ത് നിന്നും ആരംഭിച്ച റാലി പഴയങ്ങാടിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും കേരയിൽ പദ്ധതിക്കുമെതിരെ UDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു.
യു ഡി എഫ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിനകത്ത് കെ സുധാകരൻ എം പി പറഞ്ഞതുപോലെ അവിടെ ആരെങ്കിലും കയറിയോ എന്നറിയില്ല. കാരണം അവിടെ ഭരണം നടക്കുന്നില്ല. ആ ഭരണകാര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ മന്ത്രിമാരില്ല, ആരുമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വിധിനിർണായകമായ തെരഞ്ഞെടുപ്പല്ല എന്ന് നമുക്കറിയാം. കാരണം 99 സീറ്റുള്ള എൽ ഡി എഫും 41 സീറ്റുള്ള യു ഡി എഫും തമ്മിലുള്ള മത്സരത്തിനകത്ത് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയം അത് യു ഡി എഫിന് അനുകൂലമായാൽ അവിടെ ഒന്നും ഭരണമാറ്റമോ മറ്റു കാര്യങ്ങളോ നടക്കാനില്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ വാട്ടർലൂ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. ഈ സർക്കാർ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും കേരയിൽ പദ്ധതി എന്നാൽ കമ്മീഷൻ റെയിൽ പദ്ധതിയാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. മണ്ഡലം ചെയർമാൻ പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, എ പി നാരായണൻ, വി സി നാരായണൻ, കെ ടി സഹദുള്ള, എസ് എ ഷുക്കൂർ ഹാജി, പി രത്നാകരൻ, കെ വി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, ലത്തീഫ് കോച്ചൻ, എം വി വത്സല, ഇ പി ശ്യാമള, പ്രശാന്ത് കോറോം, കെ ടി ഹരീഷ്, കെ പി മോഹനൻ, വി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 14th പഞ്ചവത്സര പദ്ധതിയിലെ 2022-23 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ചേർന്ന പയ്യന്നൂർ നഗരസഭ ഭിന്നശേഷി വാർഡ് സഭ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. 44 വാർഡുകളിൽ നിന്നായി 200-ലധികം ഭിന്നശേഷിക്കാർ വാർഡ് സഭയിൽ പങ്കെടുത്തു. 14th പഞ്ചവത്സര പദ്ധതിയിലെ 2022-23 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി നടന്ന പയ്യന്നൂർ നഗരസഭ ഭിന്നശേഷി വാർഡ് സഭ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, വി വി സജിത, ടി പി സമീറ, ടി വിശ്വനാഥൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ വി വിഭ, എ പി ചിത്രലേഖ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രവീന്ദ്രൻ പി വി, വി പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. 44 വാർഡുകളിൽ നിന്നുമായി 200-ലധികം ഭിന്നശേഷിക്കാർ വാർഡ് സഭയിൽ പങ്കെടുത്തു. വാർഡ് സഭയിൽ ഉയർന്നുവന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം വർധനയിൽ പ്രതിഷേധം. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഭീമമായ മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം വർധന റദ്ദു ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യു വി രാമചന്ദ്രൻ, കെ വി ചന്ദ്രൻ, പി വി പത്മനാഭൻ, എം രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ മണ്ടൂർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. 2022-23 വർഷത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ മണ്ടൂർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അക്ഷരം പഠിക്കാതെ പോയ നമ്മുടെ പ്രായമായവരെ പഠിപ്പിച്ചുകൊണ്ട് സാക്ഷരതാ പ്രസ്ഥാനങ്ങൾ, പൊതുവിതരണ സമ്പ്രദായങ്ങൾ, വിലക്കയറ്റം കൂടി വന്നപ്പോൾ മൊബൈൽ സ്റ്റോറുകളുള്ള സംവിധാനങ്ങൾ, വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ പണിയെടുക്കാൻ സാധിക്കാത്ത മനുഷ്യന് സാമൂഹ്യ സുരക്ഷ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ വികസന പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, എ വി രവീന്ദ്രൻ, പി പി അംബുജാക്ഷൻ, എം ടി സബിത, കെ എം ശോഭ, എം വി രാജീവൻ, കെ വി സതീശൻ, ദിലീപ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
CPM ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴയിൽ CPMന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാചരണത്തിന്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക, UDFന്റെ വികസന വിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നവകേരള സദസ് CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പി കൃഷ്ണൻ അധ്യക്ഷനായി. നേതാക്കളായ KP ഗോപാലൻ, KD അഗസ്റ്റിൻ, TV കുഞ്ഞിക്കണ്ണൻ, RK പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിതവീതി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തി പ്രദേശമായ തടിയൻകോവൽ മുതൽ തൃക്കരിപ്പൂർ മൃഗാശുപത്രി വരെ പൊതുമരാമത്ത് റോഡിന് ഇരുവശത്തുമായി 1.5 കിലോമീറ്റർ നീളത്തിൽ ഓരോ ഭാഗത്തും 2 വരി വീതം നാട്ടുമാവ്, നാട്ടുപ്ലാവ്, പേര, ഞാവൽ, വാളൻപുളി, കുടംപുളി, സപ്പോട്ട, ചാമ്പ, ബിലാത്തിപ്ലാവ്, നെല്ല്, റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങിയ ബലവൃക്ഷ തൈകൾ ശാസ്ത്രീയമായി നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഹരിതവീതി. ബലവൃക്ഷ തൈകളുടെ നഴ്സറി വഴിയും വിവിധ ഏജൻസികൾ വഴിയും പ്രാദേശികമായി ശേഖരിച്ചുമാണ് തൈകൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഹരിതവീതി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡിന്റെ ഇരുഭാഗത്തുമുള്ളത് ഏഴും അക്കേഷ്യകളാണ്. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ആദ്യമായി ഈ ഹരിതവീതി പദ്ധതി ഒരുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പൂർണ്ണമായും അക്കേഷ്യ ഒഴിവാക്കുകയാണ്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ C ചന്ദ്രമതി, TS നജീബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV രാധ, KV കാർത്യായനി, പഞ്ചായത്ത് സെക്രട്ടറി EV വേണുഗോപാൽ, BMC കൺവീനർ N സുകുമാരൻ, രമ്യ, TK തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വളണ്ടിയർമാർ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ പ്രവർത്തക സംഗമം പയ്യന്നൂർ ടി ഗോവിന്ദൻ ഹാളിൽ നടന്നു. കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു. വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PP ദാമോദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KE പത്മിനി, ജില്ലാ കമ്മിറ്റി അംഗം KE കാർത്യായനി, TE നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിൽ നിന്നും വിരമിക്കുന്ന സംഘം സെക്രട്ടറി EA ബാലന് യാത്രയപ്പും ഖാദി സെമിനാറും മെയ് 31 രാവിലെ 10 മണിക്ക് പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. June 5 പരിസ്ഥിതി ദിനത്തിൽ വിതരണത്തിനായി വൃക്ഷത്തൈകൾ ഒരുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിലാണ് നഴ്സറി ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണത്തിനായാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃക്ഷത്തൈ നഴ്സറി ഒരുക്കിയത്. മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിലാണ് നഴ്സറി തയ്യാറാക്കിയിരിക്കുന്നത്. കേരള സോഷ്യൽ ഫോറസ്ട്രി വകുപ്പാണ് നഴ്സറിക്കുള്ള വിത്തുകൾ വിതരണം ചെയ്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 350 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് 15,000-ൽ അധികം വൃക്ഷത്തൈകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. June 5 പരിസ്ഥിതി ദിനത്തിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നട്ടുപിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ പറഞ്ഞു. 15,000 തൈകൾ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നഴ്സറി
മുഖേന വളർത്തി വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഇത് 10 തൊഴിലാളികളാണ് ഇത് ഇതിൻ്റെ ടീമായി ചെയ്തിട്ടുള്ളത്. 350 പ്രവൃത്തി ദിവസങ്ങളിലൂടെ 190,000 റുപ്യയുടെ എസ്റ്റിമേറ്റ് ആണ് ഇതിൻ്റെ വർക്കുള്ളത്. അതിൽ വിത്തുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് നിർവഹിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നെല്ലി, പേര, കണിക്കൊന്ന, മുരിങ്ങ, സീതാപ്പഴം, മാതളം തുടങ്ങി 8 ഇനം തൈകളാണ് ഒരുക്കിയിരിക്കുന്നത്. 190,000 രൂപ ചിലവിലാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ നെടുവപ്പുറം സംഘശക്തി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ സൗജന്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന കർമ്മം ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി വി നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. ഇനിയിപ്പോൾ രംഗത്ത് ഉള്ള ഓണക്കുന്നിലെ രാമകൃഷ്ണ മാഷും പ്രഭാകൃഷ്ണ മാഷും ഇവരൊക്കെയാണ് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിനപ്പുറത്ത്. കരിവള്ളൂർ നെടുവപ്പുറം സംഘശക്തി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രാഥമിക തലം മുതലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നത്. 4ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്ക് കോഴ്സിൽ ചേരാവുന്നതാണ്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് പി ധനരാജ് അധ്യക്ഷത വഹിച്ചു. എം വി പവിത്രൻ, വി തമ്പാൻ, വി ശ്രീവിദ്യ, ടി പി ജലീൽ, പി വി സനുഷ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശുഭയാത്ര റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി നടത്തി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. പയ്യന്നൂർ സബ് റീജിയണൽ ആർടിഒയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശുഭയാത്ര റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് റീജിയണൽ ആർടിഒയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റോഡ് നിയമങ്ങൾ പാലിച്ചവർക്ക് മധുരവും സേഫ് ഡ്രൈവിംഗ് ബാഡ്ജും നൽകി. നിയമങ്ങൾ തെറ്റിച്ചവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. പയ്യന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപകടം ഇല്ലാതിരിക്കാനും അപകടം പറ്റിയാൽ തന്നെ ജീവനെ വലിയ വലിയ ആപത്ത് വരാതിരിക്കാനും വേണ്ടിയാണ് റോഡ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇതിൽ വണ്ടി ഓടിക്കുന്നവരുണ്ടോ? ഉണ്ടാവല്ല. ചെറിയ തീയിൽ സ്കൂട്ടറൊക്കെ വീടുന്ന് ഓടിക്കുന്നവരുണ്ടാവല്ലോ. ഇല്ലെങ്കിൽ നല്ലത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, മനോജ് കൈപ്രത്ത്, പി വി സന്തോഷ് കുമാർ, ലതീഷ് പുതിയടത്ത്, എം സിൽജ, ലിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കരിവള്ളൂർ വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ ഗണിതം മധുരം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. എവിടെയും പോയ ക്ലാസ് എടുക്കുമ്പോൾ അവനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം ഒരു മാഷ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ആ കണക്ക് എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കുമോ എന്നൊരു സംശയം വരും. പക്ഷെ എത്ര വലിയ കണക്കായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നത് അവനിലൂടെയാണ്. മഹാഭൂരിപക്ഷം കുട്ടികളും ഏറെ ഭീതിയോടെ നോക്കിക്കാണുന്ന ഗണിതശാസ്ത്ര വിഷയത്തോട് ചെറിയ ക്ലാസ് മുതൽ തന്നെ ആഭിമുഖ്യം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ തുടർച്ചയായ ക്ലാസുകളിലൂടെ കുട്ടികളിൽ ഗണിതത്തിന്റെ അടിത്തറ പാകാനും അതുവഴി ആ വിഷയത്തിൽ കുട്ടികൾക്കിടയിൽ താൽപര്യം വളർത്തിയെടുക്കുകയുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഗോപിക ടീച്ചർ, ബാലവേദി കൺവീനർ എം രാഗേഷ്, ശ്രീദേവിക എൻ വി തുടങ്ങിയവർ സംസാരിച്ചു. ഗണിതശാസ്ത്ര അധ്യാപകൻ അപ്പ്യാൽ രാജൻ മാസ്റ്റർ ഗണിതത്തിന്റെ ഊരാക്കുടുക്കുകൾ അഴിച്ചുകൊണ്ട് ഗണിതം മധുരോദാത്തമാക്കിക്കൊണ്ടുള്ള ക്ലാസ് എടുത്തു. 60 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഭുവി നാടകവീട് സിനിമാ വിഷൻ നേതൃത്വത്തിൽ നടത്തുന്ന 2nd നാടകമേള May 29 ഞായറാഴ്ച വൈകുന്നേരം ചെറുകുന്ന് ഗവൺമെന്റ് സൌത്ത് LP സ്കൂളിൽ നടക്കും. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും.
മെയ് 29 ഞായറാഴ്ച വൈകിട്ട് ചെറുകുന്ന് ഗവൺമെന്റ് സൗത്ത് എൽ പി സ്കൂളിൽ നടക്കുന്ന ഭുവി നാടകവീട് സിനിമാവിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത് നാടകമേള എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഇബ്രാഹിം വെങ്ങര ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പുരസ്കാര ജേതാക്കൾക്ക് ഡോക്ടർ ഷിബു എസ് കൊട്ടാരം പുരസ്കാര വിതരണം നടത്തും. ഇബ്രാഹിം വെങ്ങര, കെ കെ ആർ വെങ്ങര, രജിത മധു, ഡോക്ടർ ഷിബു എസ് കൊട്ടാരം, രാധൻ കണ്ണപുരം, മിനി രാധൻ, ബാലൻ പാടിയിൽ തുടങ്ങിയവരാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഭുവി നാടകശ്രേഷ്ഠ പുരസ്കാരം ജയൻ തിരുമനയ്ക്കും ഭുവി ഡയമണ്ട് ഓൾറൗണ്ടർ പുരസ്കാരം ജിജു അറ്റപ്പടിക്കും ലിഷോ ഉണ്ണികൃഷ്ണൻ, സുദേവ ത്രിപാഠ് എന്നിവർക്കാണ് നൽകുന്നത്. തുടർന്ന് ഭുവി നാടകവീട് അവതരിപ്പിക്കുന്ന പെണ്ണമ്മ, നാടകം ചെറുതാഴത്തിന്റെ കാബൂളിവാല, പരിയാരം നാടക സംഘത്തിന്റെ മല്ലനും മാധവനും തുടങ്ങിയ നാടകങ്ങൾ അരങ്ങേറും. പിക്ചർ മീഡിയയുടെ പണയം, തെനൽ പ്രൊഡക്ഷന്റെ ഓട്ടം തുടങ്ങിയ ഹ്രസ്വ സിനിമകളുടെ പ്രദർശനവും നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. രാധൻ കണ്ണപുരം, മിനി രാധൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മെയ് 29-30 തീയതികളിൽ മണ്ടൂരിൽ നടക്കും. മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മെയ് 29-30 തീയതികളിൽ മണ്ടൂരിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പഴയങ്ങാടിയിൽ നിന്നും പിലാത്തറയിലേക്ക് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. പിലാത്തറയിൽ നടന്ന റാലിയുടെ സമാപന യോഗത്തിൽ സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണത്തിനാവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ മാടായി ഏരിയയിലെ വയറിംഗ് തൊഴിലാളികൾ നൽകി. ചടങ്ങിൽ EWNSA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് TK ഗോവിന്ദൻ മാസ്റ്റർ പി ബാലനിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 29-30 തീയതികളിലായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം EWSA തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ആകർഷകമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള ഇരുചക്ര റാലി, വാഹന റാലി ഇപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. IV ശിവരാമൻ, EV ഗണേശൻ, KV ബാലകൃഷ്ണൻ, PP സത്യൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാന നേതാവും കരിവള്ളൂർ സമരനായകന്മാരിൽ ഒരാളുമായിരുന്ന കെ കൃഷ്ണൻ മാസ്റ്ററുടെ 29-ാം ചരമവാർഷിക ദിനാചരണം നടന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രകടനവും നടത്തി. ഉദിനൂർ കണ്ടംകുളങ്ങര ശ്രീ കോയിത്താവളത്ത് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം നടന്നു. കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഉദിനൂർ കണ്ടംകുളങ്ങര ശ്രീ കോയിത്താവളത്ത് കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തായ്നേരി യുവജന സാംസ്കാരിക സമിതി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മെയ് 29 ഞായറാഴ്ച വൈകുന്നേരം 5:30 മഹാകവി ഉള്ളൂരിന്റെ ഖണ്ഡകാവ്യം കർണഭൂഷണം മറത്തുകളി അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 250 ട്രെയിനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ അഭിവാദ്യം സ്വീകരിച്ചു. നാവികസേനയിൽ അടുത്ത വർഷം മുതൽ വനിതാ സെയിലർമാരെ നിയമിക്കുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ. നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിനെ പോളിടെക്നിക്കായി ഉയർത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിച്ച് കുട്ടികളുടെ വൈദഗ്ധ്യമായ കഴിവുകളെ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി.
മലയോരത്ത് വീണ്ടും കാട്ടാനകളുടെ പരാക്രമം. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കർണാടക വനാതിർത്തിയായ രാജഗിരിയിലും സമീപ പ്രദേശങ്ങളിലും. പ്രദേശത്തെ 6 കർഷകരുടെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജേതാക്കൾ. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ കോഴിക്കോടിനെ പരാജയപ്പെടുത്തിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.